നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അസാധാരണമായ സ്ഫോടന രീതിക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ് സ്ഫോടന വസ്തുക്കൾ നിറച്ചിരിക്കുന്നത് എവിടെ നിന്നാണ് ഇതിന്റെ ആസൂത്രണം എന്നിവയിൽ അവ്യക്തത നിലനിൽക്കുമ്പോൾ സാമ്പത്തിക ഇടപാടിൽ മലയാളി ഉൾപ്പെട്ട ഒരു കമ്പനി ഇപ്പോൾ രംഗത്തേക്ക് എത്തുകയാണ് ലബനനിൽ നിരവധി ഹിസ്ഫുള്ള പ്രവർത്തകർ കൊല്ലപ്പെടാൻ കാരണമായ പേജർ വോക്കി ടോക്കി സ്ഫോടനം സംബന്ധിച്ച വിവരങ്ങളാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് പേജർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട മലയാളിയുടെ പങ്കിൽ ലോക മാധ്യമങ്ങൾ സംശയം പ്രകടിപ്പിക്കുകയാണ് യു കെയിലെ പ്രമുഖ മാധ്യമമായ ഡെയിലി മെയിലാണ് മലയാളിയായ റിൻസൺ ജോസിന്റെ ബന്ധത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തത് ഇസ്രയേലിന്റെ മാസ്റ്റർ പ്ലാൻ അറിയാതെ നോർവ പൗരത്വമുള്ള മലയാളി റിൻസൺ ജോസ് ഇടപാടിൽ പെട്ടുപോയി എന്ന വിധത്തിലാണ് ഡെയിലി ഡെയിലിമെയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നോർവേ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഐ ടി പ്രൊഫഷണൽ റിൻസൺ ജോസ് ലബനിലേക്ക് അയ്യായിരത്തോളം പേജറുകൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളിയാണ് ഈ പേജറുകൾ നിർമ്മിച്ചതെന്നാണ് ആദ്യം വാർത്തകൾ പുറത്തുവന്നത് എന്നാൽ ഇക്കാര്യം നിഷേധിച്ച കമ്പനി തങ്ങൾ ദൗത്യത്തിൽ ഉപകാരാർ ദീർഘകാലമായി ബന്ധമുള്ള ഹംഗറിയിലെ ബിഎസ്ഇ കൺസൾട്ടിംഗ് എന്ന സ്ഥാപനത്തെയാണ് ഏൽപ്പിച്ചതെന്ന് അറിയിച്ചു ഈ സ്ഥാപനത്തിൽ സിഇഒ ആണ് കഴിഞ്ഞ ദിവസം വിവാദങ്ങളിൽ നിർത്തി നിന്ന ക്രിസ്ത്യാന ആർസി ഡോണ ബാർസോണി പേജറുകൾ നിർമ്മിക്കുന്നതിനായി ക്രിസ്ത്യാനിക്ക് പണം നൽകിയത് ബർഗീറിയ ആസ്ഥാനമേ പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ഉടമമായ റിൻസൺ ആണ് എന്നാണ് ബിഎസ്സി കൺസൾട്ടിംഗ് അറിയിച്ചത് ഒന്നാം ദശാംശം മൂന്ന് മില്യൺ പൗണ്ടാണ് റിൻസൺ കൈമാറിയതെന്നാണ് ഡെയിലി മെയിൽ റിപ്പോർട്ടിൽ പറയപ്പെടുന്നത് പേജർ പദ്ധതിയിലെ ഇടനിലക്കാരനായി റിൻസൺ മാറിയെന്ന വിധത്തിലാണ് റിപ്പോർട്ട് ആദ്യം ലണ്ടനിൽ ജോലി ചെയ്തിരുന്ന റിൻസൺ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഓസ്ലോയിൽ എത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇപ്പോൾ ഓസ്ലോയിൽ ഇല്ല എന്നാണ് പറയപ്പെടുന്നത് നേരത്തെ നിശ്ചയിച്ചത് പ്രകാരമുള്ള വിദേശയാത്രയിലാണ് അദ്ദേഹം സൂചന സംഭവവുമായി ബന്ധപ്പെട്ട് ലഭ്യമായ വിവരങ്ങളെക്കുറിച്ച് കുറിച്ച് പ്രാഥമികമായി അന്വേഷണം നടത്തിയതായി ഓസ്ലോ പോലീസ് അറിയിച്ചിട്ടുണ്ട് ഓസ്ലോ നഗര പ്രാന്തത്തിലുള്ള മോട്ടാസ് റോഡിന്റെ റിൻസന്റെ ഫ്ളാറ്റിൽ മാധ്യമ എത്തിയിരുന്നുവെങ്കിലും അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു നിരവധി മാസങ്ങളായി റിൻസിനെ കാണുന്നില്ല എന്നാണ് അയൽക്കാരും പറയുന്നത് എന്നാൽ പേരുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്ത ഞെട്ടിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് റിൻസൺ ജോസ് നോർട്ട ലിങ്ക് എന്ന സ്ഥാപനം ആരംഭിച്ചത് റിൻസനെ ഫോണിലൂടെയും ഇമെയിൽ വഴിയും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭ്യമായില്ല എന്നാണ് ഡെയിലി മെയിലിൽ വ്യക്തമാക്കുന്നത് തായ്വാൻ കമ്പനിയുടെ പേരിലുള്ള പേജറുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനാനിൽ പൊട്ടിത്തെറിച്ചത് എന്നാൽ തങ്ങൾ പേജറുകൾ നിർമ്മിച്ചിട്ടില്ല എന്നും കമ്പനി ലോകം ഉപയോഗിക്കാനുള്ള അവകാശം ഹങ്കേറിയൻ കമ്പനിക്ക് നൽകിയെന്നുമാണ് തായ്വാൻ കമ്പനി വിശദീകരിച്ചത് ഇതനുസരിച്ച് ഹങ്കേറിയൻ കമ്പനിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി തങ്ങൾ പേജറുകൾ നിർമ്മിച്ചിട്ടില്ലെന്നും നോർവീജിയൻ കമ്പനിക്ക് ഉപകരാർ നൽകിയെന്നുമായിരുന്നു ഹങ്കേറിയൻ കമ്പനി മറുപടി നൽകിയത് അങ്ങനെയാണ് അന്വേഷണം നോർവേയിലേക്കും അവിടെ നിന്ന് ബൾഗേറിയൻ കമ്പനിയിലുള്ള മലയാളിയിലേക്കും എത്തിയത് ബൾഗേറിയയിൽ രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ് റിൻസൺ ജോണിന്റേത് ബൾഗേറിയൻ തലസ്ഥാനമായ സോഫിയയിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത് ഈ കമ്പനിയാണ് പണം ഹംഗറിയിലുള്ള മറ്റൊരു കമ്പനിയിലേക്ക് നൽകിയത് റിൻസൺ ജോണിന്റെ കമ്പനിയെക്കുറിച്ച് കുറിച്ച് വിശദമായ അന്വേഷണം തുടങ്ങിയതായി ബൾഗേറിയൻ അധികൃതർ അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആരോപണത്തെക്കുറിച്ച് റിൻസൺ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതിനിടെ ലെബനനിലെ ഹിസ്പുള്ള പീച്ചറുകൾ നിർമ്മിച്ച ഹംഗറി ആസ്ഥാനമായ ബി എസ് സി കൺസൾട്ടിങ് ഒരു ഇസ്രയേൽ ഷെൽ കമ്പനിയാണെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് പേജറുകളെ കയറ്റുമതി ആരംഭിച്ചത് മൊബൈൽ ഫോണുകൾ ഉപേക്ഷിക്കാനും ട്രാക്ക് ചെയ്യാനും ബുദ്ധിമുട്ടുള്ള പേജറുകളിലേക്ക് മാറാനും ഹിസ്ബുള നേതാക്കൾ ആഹ്വാനം ചെയ്തതിനു മുൻപ് തന്നെ ഇലക്ട്രോണിക് ആക്രമണത്തിലുള്ള പദ്ധതി ഇസ്രയേൽ ചാർ സംഘടന മൊസാദ് തയ്യാറാക്കിയിരുന്നു ഇതിനായി ഒന്നിലധികം ഷെൽ കമ്പനികളും ഇസ്രയേൽ ആരംഭിച്ചിരുന്നു ഉടമസ്ഥരുടെ ഐഡന്റിറ്റി പൂർണ്ണമായി ഒഴിവാക്കിയായിരുന്നു ഷെൽ കമ്പനികളെ രൂപീകരണം പ്രത്യക്ഷത്തിൽ ബിഎസ്ഇ കൺസൾട്ടിങ് ഹങ്കറി ഒരു കമ്പനിയാണ് തായ്വാൻ കമ്പനിയായ ഗോഡ് വേണ്ടി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നിർമ്മിക്കാനുള്ള കരാർ നടപ്പാക്കുന്ന കമ്പനി കൂടിയാണ് ഈ കമ്പനി ഇസ്രയേൽ ചാറസംഘടനയുടെ നിയന്ത്രണത്തിലായിരുന്നുവെന്ന് ഇസ്രായേലെ തന്നെ മൂന്ന് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒക്ടോബർ ഏഴിന് ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ച സമയത്താണ് തങ്ങളുടെ അംഗങ്ങളോട് ഹിസ്പുള ആക്രമണ സാധ്യതയുള്ളതിനാൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കരുതെന്നും പകരം ആശയവിനിമയത്തിന് ഫീച്ചറുകൾ ഉപയോഗിക്കണമെന്നും നിർദ്ദേശിച്ചത് ബി ബി സി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതുതന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇതിനു മുമ്പ് തന്നെ വന്തുത്തിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച പേജുകൾ ഷെൽ കമ്പനി മുഖേന ഇസ്രായേൽ ലബനിൽ എത്തിച്ചിരുന്നതായാണ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക്